എല്ലാ ബഹുമാന്യ പവർവിഷൻ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളെ അപ്പോക്കാലിപ്സിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പും വീണ്ടെടുപ്പിൻ്റെ ആധാരപത്രമായ വീണ്ടെടുപ്പിൻ പുസ്തകത്തെക്കുറിച്ചും നാം ചെറുതായി ചിന്തിക്കുകയുണ്ടായി. അവിടെ നാം അവസാനിപ്പിച്ചത് നവോമിക്ക് നഷ്ടമായ തൻ്റെ അവകാശഭൂമി, ഏറ്റവും അടുത്ത ചർച്ചയിൽപ്പെട്ട ബോവസ് വീണ്ടെടുത്തു. ബോവസ് ആ അവകാശഭൂമി മാത്രമല്ല വീണ്ടെടുത്തത്, അവനു വേണ്ടി ഒരു മണവാട്ടിയെയും വീണ്ടെടുത്തു, അഥവാ രൂത്തിനെ കൂടെ വീണ്ടെടുത്തു. ഒരു വീണ്ടെടുപ്പുകാരന് മൂന്ന് യോഗ്യതകളാണ് വേണ്ടത്. ഒന്ന്, ചർച്ചയിൽപ്പെട്ടവനായിരിക്കണം. രണ്ട്, അവനവനുള്ള മനസ്സുണ്ടായിരിക്കണം. മൂന്ന്, അവന് ആസ്തി ഉണ്ടായിരിക്കണം. ബോവസിന് ഈ മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു. ബോവസിന് നവഭൂമിയുടെ വസ്തു നഷ്ടപ്പെട്ടു പോയ അവകാശഭൂമി വീണ്ടെടുക്കുവാനുള്ള മനസ്സുണ്ടായിരുന്നു, അവൻ ചർച്ചയിൽപ്പെട്ടവനായിരുന്നു, അതിനുള്ള ആസ്തി ഉണ്ടായിരുന്നു. അങ്ങനെ ബോവസ് നവഭൂമിക്കുള്ള സകലതും വീണ്ടെടുത്തു. കൂടാതെ തനിക്ക് വേണ്ടി ഒരു മണവാട്ടിയായി രൂത്തിനെയും വീണ്ടെടുത്തു. ഈ ചിത്രമാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. നമ്മുടെ അരുമനാഥനായ കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി മനുഷ്യൻ്റെ ചാർച്ചയിൽ പിറന്നു, മനുഷ്യനായി അവതരിച്ചു. അവന് നമ്മെ വീണ്ടെടുക്കുവാനുള്ള മനസ്സുണ്ടായിരുന്നു, അതിനുള്ള ആസ്തി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മെ തൻ്റെ മണവാട്ടിയായി അവൻ വീണ്ടെടുക്കുക മാത്രമല്ല, നമുക്ക് നഷ്ടമായ ആ അവകാശം കൂടെ വീണ്ടെടുത്തു. ഈ ഭൂമി ആ മനുഷ്യൻ്റെ ആധിപത്യത്തിലായിരുന്നു, മനുഷ്യൻ്റെ മേൽക്കോയ്മയിലായിരുന്നു. എന്നാൽ പിശാച് അത് വഞ്ചനയാൽ തട്ടിയെടുത്തു. ഇന്ന് അവൻ ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്, ഈ ലോകത്തിൻ്റെ ദൈവമാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു. പരീക്ഷിച്ചപ്പോൾ ഒരു പരീക്ഷയിൽ സാത്താൻ പറയുന്നത് ഇതാണ്, നീ എന്നെ ഒന്ന് നമസ്കരിക്കുക, വീണ് നമസ്കരിക്കുക, ഈ കാണുന്ന സകലും നിനക്ക് മടക്കിത്തരാം. അവിടെ യേശു ഒരിക്കലും ഈ ഭൂമി അവൻ്റേതല്ല എന്ന് പറയുന്നില്ല, മറിച്ച് അവിടെ ആരാധനയോടുള്ള ബന്ധത്തിലാണ് അവനെതിരായിട്ട് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആരാധന, ദൈവത്തെ മാത്രമേ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് അവിടെ കാണുന്നു. അതുകൊണ്ട് യേശു ഒരിക്കലും അവിടെ തർക്കമായി പറഞ്ഞില്ല ഇത് നിൻ്റെതല്ല എന്ന്. എന്നാൽ യേശു വന്നത് ഈ ഭൂമിയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ അവനെ വണങ്ങി ഇത് വീണ്ടെടുക്കുകയല്ല, കാൽവറിയിൽ അവൻ്റെ തല തകർത്ത് വീണ്ടെടുക്കുവാനായിട്ടാണ് യേശു വന്നത്. അങ്ങനെ കാൽവറി ക്രൂശിൽ രക്തം ചിന്തി, ആ വിലയേറി രക്തം കെട്ടിവെച്ച് ഈ ഭൂമിയെ വീണ്ടെടുത്തു. അവനൊരു മണവാട്ടിയെ മാത്രമല്ല, ആ മനുഷ്യന് നഷ്ടമായ അവകാശമായിരുന്ന ആ ഭരണം കൂടെ അവൻ വീണ്ടെടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല, അതിനുവേണ്ടിയുള്ള ആധാരം ക്രമീകരിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. വീണ്ടെടുപ്പിൻ്റെ മറ്റൊരു ചിത്രം യിരെമ്യാ പ്രവചനം 32 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ സംഭവം ഇങ്ങനെയാണ്, യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അഥവാ ജയിലിൽ താൻ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ ദൈവാത്മാവ് തന്നോട് പറഞ്ഞു, നിൻ്റെ ഇളയപ്പനായ ശല്ലൂമിൻ്റെ മകനായ ഹനാമേൽ അനാഥോത്തിൽ അല്പസ്ഥലം വിൽക്കാൻ പോകുന്നു, അത് നീ വീണ്ടെടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ ആ ആലോചന പ്രകാരം തന്നെ ഇവിടെ ഹനാമേൽ അഥവാ തൻ്റെ ഇളയപ്പനായ ശല്ലൂമിൻ്റെ മകനായ ഹനാമേൽ അവൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അനാഥോത്തിൽ എനിക്കുള്ള സ്ഥലം നീ വീണ്ടെടുക്കണം, അതിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അവകാശം നിനക്കാണുള്ളത്, അതുകൊണ്ട് നീ അത് വീണ്ടെടുക്കണം. അപ്പോൾ യിരെമ്യാവ് ചാർച്ചയിൽപ്പെട്ടവനാണ്, വീണ്ടെടുക്കുവാനുള്ള അവകാശം തനിക്കുണ്ട്. അത് മാത്രമല്ല, അതിനുള്ള മനസ്സ് അവനുണ്ടായിരുന്നു, കാരണം ദൈവാത്മാവ് അവനോട് പറഞ്ഞതുകൊണ്ട് അതിനുള്ള മനസ്സ് അവനുണ്ടായിരുന്നു. മൂന്ന്, അതിനുള്ള ആസ്തി ഉണ്ടായിരുന്നു. അവിടെ നാം കാണുന്നത് 17 സേക്കേൽ വെള്ളി,
ത്രാസിൽ തൂക്കി അവന് കൊടുത്തു എന്ന് കാണുന്നു. അപ്പോൾ അതിൻ്റെ വില കൊടുക്കാനുള്ള ആസ്തിയും തനിക്കുണ്ടായിരുന്നു. അപ്പോൾ എരമ്യാവിൻ്റെ ബന്ധത്തിൽപ്പെട്ട ഹനാമേലിൻ്റെ വസ്തു വീണ്ടെടുക്കുവാനായി ഇവിടെ എരമ്യാവ് തീരുമാനിച്ചു. അങ്ങനെ ആ വീണ്ടെടുപ്പിന് വേണ്ടി 17 ശേക്കൽ വെള്ളി തൂക്കി കൊടുത്തു. കൂടാതെ അതിന് ആധാരമെഴുതി, അവിടെ മൂപ്പന്മാരുടെ മുമ്പിൽ അത് ആധാരമെഴുതി, അത് മുദ്രയിട്ടു. അത് മുദ്രയിട്ട ശേഷം അത് നേര്യാവിൻ്റെ മകനായ ബാരൂക്കിൻ്റെ കയ്യിൽ കൊടുത്തു. ബാരൂക്ക് അത് പരസ്യപ്പെടുത്തി. അതിനുശേഷം അത് ഏറിയ കാലം നിലനിൽക്കേണ്ടതിന് ഒരു മൺപാത്രത്തിൽ ഇട്ട് വെച്ചു. കാരണം ഇപ്പോൾ എരമ്യാവ് കാൽപ്പുരമുറ്റത്താണ്, ജയിലിലാണ്. തനിക്ക് വേണ്ടി തനിക്ക് താൻ വീണ്ടെടുത്ത ആ വസ്തു പോയി അവകാശം പറഞ്ഞ് അത് വീണ്ടെടുക്കുവാൻ, അത് കൈയേൽക്കുവാൻ തനിക്ക് കഴിയില്ല. അതുകൊണ്ട് അവസരം വരുമ്പോൾ കൈയേൽക്കാൻ അവസരം ലഭിക്കുന്നത് വരെ ഈ ആധാരപത്രം നഷ്ടമാകാതിരിക്കാൻ ഒരു മൺപാത്രത്തിൽ ഇട്ട് വെച്ചു. അഥവാ അത് അകത്തും പുറത്തും എഴുത്തുള്ളതാണ്, അത് മുദ്രയിടപ്പെട്ടതാണ്. ആ പുസ്തകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഏറിയ കാലം നിലനിൽക്കേണ്ടതിന് അത് ഒരു മൺപാത്രത്തിൽ ഇട്ട് വെച്ചതായിട്ട് കാണും. ഇതേ ചിത്രമാണ് നാം യേശുക്രിസ്തുവിലൂടെയും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് നഷ്ടമായ അവകാശഭൂമി വീണ്ടെടുത്തു. അതിന് വിലയായ വെള്ളി ശെക്കൽ, അത് അച്ചരികമായ വെള്ളിയോ പൊന്നോ കൊണ്ടുമല്ല, യേശുക്രിസ്തുവിൻ്റെ ചങ്കില ചോരയാൽ അത് വീണ്ടെടുത്തു. അത് ആധാരമെഴുതി മുദ്രയിട്ടു. ആ മുദ്രയിട്ട ആ പുസ്തകം ഏറിയ നാൾ നിലനിൽക്കേണ്ടതിന് അത് ഒരു മൺപാത്രത്തിൽ വെച്ചു. നാം EPS ലേഖനം 1:14 വായിക്കുന്നത്, ആ ആധാര ആ അച്ചാരം ആകുന്ന പരിശുദ്ധാത്മാവിനാൽ അമേൻ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. അത് 2 കൊരിന്ത്യർ 1:20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഈ ആധാരം ഇന്ന് നമ്മുടെ ഹൃദയത്തിലായിരിക്കുകയാണ്. ആ അച്ചാരം നമ്മുടെ ഹൃദയത്തിലാണ്, ഈ മൺപാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. 2 കൊരിന്ത്യർ 4:7 വായിക്കുമ്പോൾ, എങ്കിൽ ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് ഇത് മൺപാത്രത്തിലായിരിക്കും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. നമുക്കൊരു അവകാശം ഉണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഈ പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഉറപ്പുണ്ട്. നാം ഈ നമുക്ക് നഷ്ടമായ ഈ അവകാശഭൂമി നമുക്ക് തിരികെ ലഭിക്കും, നാം ഭൂമിയിൽ വാഴും. അതാണ് 24 മൂപ്പന്മാർ പാടുന്നത്, അവൻ ഞങ്ങളെ വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങി, രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തു, ഞങ്ങൾ ഭൂമിയിൽ വാഴും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉറപ്പ് നൽകുകയാണ്, നാം ഈ ഭൂമിയിൽ വാഴും. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് ആയിരിക്കുമ്പോൾ അവിടുത്തെ MLA ക്വാർട്ടേഴ്സിന് മുമ്പിൽ അതുവഴി ഒരു അല്പ അസുഖമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ട്. അവൻ മിക്കവാറും അവിടെ കാണുന്ന കെട്ടിടങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് തൻ്റേതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അവകാശം പറഞ്ഞ് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ തീ ബുദ്ധിഭ്രമമുള്ള ഒരുവനാണ്. ഒരിക്കൽ ഞാൻ അവനെ കണ്ടിട്ട് അല്പം പൈസ കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി ചായ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു. ചായ കുടിച്ചിട്ട് വന്ന് ഞാൻ ചോദിച്ചു, നീ എന്താ ഈ കാണിക്കുന്നത്? സാറേ, ഈ കാണുന്നതെല്ലാം എൻ്റെതാ, എൻ്റെ അവകാശത്തിൽപ്പെട്ടതാ, എൻ്റെതാ. അത് അതിന് നിനക്ക് എന്തെങ്കിലും ആധാരമുണ്ടോ? ആധാരമൊന്നുമില്ല, പക്ഷേ ഇതെൻ്റെതാ. ഇന്ന് പലരും ഭൂമിയിൽ വാഴും വാഴുമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ ബുദ്ധിപ്രവം പിടിച്ച ആ മനുഷ്യനെപ്പോലെ അതിന് ആധാരമില്ല. ആധാരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ നാം ഈ ഭൂമിയിൽ വാഴുമെന്നുള്ളത്.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടാത്ത ആർക്കും ഈ അവകാശം പ്രാപിപ്പാനും കഴിയുകയില്ല. അത് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമാണ്. നാം ഈ ഭൂമിയിൽ വാഴും എന്നുള്ളതിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ഇവിടെ യിരെമ്യാവ് താൻ തൻ്റെ ഇളയപ്പൻ്റെ മകനായ ഹനമ്യയിൽ നിന്ന് വസ്തു അത് ആധാരമെഴുതി മുദ്രയിട്ട് വിലയ്ക്ക് വാങ്ങി അത് നഷ്ടപ്പെടാതെ മൺപാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചതുപോലെ നമ്മുടെ കർത്താവ് നമ്മുടെ അവകാശത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ തൻ്റെ രക്തം ചിന്തി വില കെട്ടിവെച്ചു. അവൻ പറഞ്ഞു, ടെറ്റലിസ്റ്റായി, എല്ലാം കൊടുത്തു തീർത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ അവൻ നഷ്ടമായാൽ അത് ആ നഷ്ടമായ വില തീർത്തു കൊടുക്കുന്നതിനാണ് ടെറ്റലാസ്റ്റായി എന്ന് പറയുന്നത്. റോമൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും വ്യക്തി അടിമപ്പെട്ട് അവൻ കടത്താൽ അടിമപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ അവൻ ജയിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുമ്പോൾ പ്രത്യേക ഉത്സവ സന്ദർഭങ്ങളിൽ ചിലർക്ക് ഇങ്ങനെയുള്ളവരെ വിടുവിക്കണമെന്നുള്ള ഒരു താല്പര്യം വന്ന് ജയിൽ സന്ദർശിക്കും. ആ ഉത്സവ സന്ദർഭങ്ങൾ ജയിൽ സന്ദർശിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ആ ജയിൽ അഴികളിൽ അവർ കടപ്പെട്ട ആ തുക അവിടെ എഴുതി വയ്ക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ, ആസ്തിയുള്ള ഒരു മനുഷ്യൻ വന്നു, അവിടെ ഒരു മനുഷ്യനോട് സഹതാപം തോന്നി, അവിടെ ആ ജയിൽ അരികളിൽ തൂക്കപ്പെട്ടിരിക്കുന്നതായ ആ കുറിപ്പുമായിട്ട് നേരെ കോർട്ടിലേക്ക് പോയി. കോർട്ടിൽ ചെന്ന് ആ തുക മുഴുവനും കെട്ടിവെച്ച് കഴിയുമ്പോൾ കോർട്ടിൽ നിന്ന് ജഡ്ജി അതിന് കുറുകെ ഒരു സീലടിക്കും. സീൽ ടെറ്റലിസ്റ്റായി എന്ന, പൂർണ്ണമായി കൊടുത്തു തീർത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. പൂർണ്ണമായി കൊടുത്തു തീർത്തു. ആ സ്ലിപ്പുമായി ജയിലിലേക്ക് വന്നാൽ ജയിൽ സൂപ്രണ്ട് ഈ മനുഷ്യനെ അവിടെ നിന്ന് അഴുതുറന്ന് പൂർണ്ണ സ്വതന്ത്രനായിട്ട് വിടും. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അതേപോലെ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത്, അവസാനമായി വിളിച്ചു പറഞ്ഞത്, ടെറ്റലിസ്റ്റായി, എല്ലാം കൊടുത്തു തീർത്തു, മനുഷ്യവർഗത്തിൻ്റെ കടം മുഴുവനും ഞാൻ കെട്ടിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ വീണ്ടെടുപ്പിന് ഇനി യാതൊരു വ്യക്തിയും ഒരു പൈസ പോലും കൊടുക്കേണ്ട, അത് പൂർണ്ണമായി ഞാൻ കൊടുത്തു തീർത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് കാൽവറി ക്രൂശിൽ നടന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയും അവൻ്റെ അവകാശത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയും ഇനി ഒരു കുഞ്ഞു പൈസ ആരും ചെലവഴിക്കേണ്ട കാര്യമില്ല. ഇനി ആരും അതിനുവേണ്ടി നേർച്ച കാഴ്ചകൾ ചെയ്യേണ്ട കാര്യമില്ല. ആരും എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആ കർത്താവിനെ ഒന്ന് ഹൃദയത്തിൽ ധ്യാനിച്ചു, കർത്താവ് എൻ്റെ പാപക്കടങ്ങൾ അങ്ങ് കാൽവറിയിൽ എനിക്ക് വേണ്ടി കെട്ടിവെച്ചല്ലോ, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളൊന്ന് തീരുമാനമെടുത്താൽ ആ നിമിഷത്തിൽ നിങ്ങളുടെ പാപക്കടങ്ങൾ ക്ഷമിക്കപ്പെടും, നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും, നിങ്ങൾ അവൻ്റെ മണവാട്ടിയുടെ അംഗമായി തീരും. അതുമാത്രമല്ല, ഈ അവകാശഭൂമിയുടെ അധികാരിയായി മാറും. നിങ്ങൾ ഒരു ദിവസം ഭൂമിയിൽ അവനോടൊപ്പം വാഴും. എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു, എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. ഏതെങ്കിലും വ്യക്തികൾ ഇതുവരെ അനുഭവം പ്രാപിച്ചില്ലെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് കാരണമായി തീരട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ, ഒരു രൂപാന്തരത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ നിമിഷം ആരങ്ങനെ തീരുമാനിക്കുന്നു അവരുടെ ജീവിതത്തിൽ ആ വലിയ വീണ്ടെടുപ്പ് അനുഭവമാക്കുവാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കത് പ്രാപിപ്പാൻ കഴിഞ്ഞു, നിങ്ങൾക്കും അത് പ്രാപിപ്പാൻ കഴിയും. ആ വലിയ സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും, ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, അതൊരു രൂപാന്തരത്തിന് കാരണമായി തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ അവകാശത്തിൻ്റെ ആധാരപത്രമാണ് ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്നത്. ആ ആധാരപത്രം വാങ്ങാനായി ആരെയും കാണാഞ്ഞതുകൊണ്ടാണ് യോഹന്നാൻ കരഞ്ഞത്. കരഞ്ഞപ്പോൾ അവനൊരു ശബ്ദം കേട്ടു, യോഹന്നാനെ കരയണ്ട,
ദാവീദ് ഗോത്രത്തെ സിംഹവും ആ ദാവീദിന്റെ വേരുമായവൻ അവിടെ എഴുതിയിരിക്കുന്ന കർത്താവ് യഹൂദാ ഗോത്രത്തിൽ സിംഹവും ദാവീദിന്റെ വേരുമായവൻ അത് തുറപ്പാൻ യോഗ്യനാണെന്ന് മൂപ്പന്മാരിൽ ഒരാൾ പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ യോഹന്നാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, ആ അതാരാ ആരാണെന്ന് നോക്കാൻ, യഹൂദ ആ ഗോത്രത്തിൽ സിംഹമായവൻ, ദാവീദിന്റെ വേരായവൻ, ഇത് ആരാണ് യോഗ്യൻ എന്ന് അറിയാനായി തിരിഞ്ഞു നോക്കിയപ്പോൾ സിംഹാസനത്തിനടുവിൽ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ താൻ കണ്ടു. സിംഹാസനത്തിനടുവിൽ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ താൻ കണ്ടു. യേശുക്രിസ്തു മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ് അവൻ തേജസ്സിൻ്റെ ആ ശരീരം പ്രാപിച്ചവനാണെങ്കിലും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശേഷാൽ അവൻ്റെ കരങ്ങൾ കാണിച്ചു. കരങ്ങൾ അപ്പോഴും ആണിപ്പാടുണ്ടായിരുന്നു. അവ വിലാവിൽ കുന്തം കണ്ട് കുത്തിയ ആ പാടുണ്ടായിരുന്നു. എന്താണ്, അവൻ രൂപാന്തരം പ്രാപിച്ചിട്ടും പുനരുത്ഥാനം പ്രാപിച്ചിട്ടും ഇത് എന്തുകൊണ്ട് മാറിയില്ല? ഒരിക്കലും മാറുകയില്ല. പൂർണ്ണമായ വീണ്ടെടുപ്പ് സാധിക്കുമ്പോളും അത് മാറ്റുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവാണ് ഇതിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതിൻ്റെ മായാത്ത തെളിവാണ് അവൻ്റെ മുറിപ്പാടുകൾ. ആ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ച ശേഷം മാത്രമേ ആ പാട് മാറുകയുള്ളൂ. ഇവിടെ ഇതാ, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടന്നുവെങ്കിലും അവൻ്റെ അവകാശത്തിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. ഇന്നും ഈ കാണുന്ന സൃഷ്ടി ചരാചരങ്ങൾ ഈറ്റുനോവോട് മനുഷ്യപുത്രന്മാരുടെ വീണ്ടെടുപ്പിനെ നോക്കി കാത്തുകൊണ്ടിരിക്കുകയാണ്, നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണ്. റോമാലേഖന 8:26 വായിക്കുമ്പോൾ ഈ കാണുന്ന സൃഷ്ടിയെല്ലാം ആ ദാസത്വത്തിൻ്റെ അടിമത്തത്തിൽ അഥവാ ദാസത്വത്തിലായിരിക്കുന്നു, ദ്രവത്വത്തിലായിരിക്കുന്നു. അതെല്ലാം ഇന്ന് നീറ്റുനോവോടെ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഒരു ഹീറ്റുനോവോടെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരിക്കൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനായ കർത്തദാസൻ പാസ്റ്റർ കെ സി ജോൺ അതിനെക്കുറിച്ച് ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ചേരയുടെ വായിൽ തവള ക്രാ ക്രാ എന്ന് കരയുമ്പോൾ അത് കരയുന്നത് എന്നെൻ്റെ വീണ്ടെടുപ്പ് നടക്കും, എന്നെൻ്റെ വീണ്ടെടുപ്പ് നടക്കുമെന്നാണ്. പരുന്തിൻ്റെ കാലിൽ കോഴിക്കുഞ്ഞ് കിയ കിയ എന്ന് കരയുന്നത് എന്നെൻ്റെ വീണ്ടെടുപ്പ് നടക്കും, എന്നെൻ്റെ വീണ്ടെടുപ്പ് നടക്കും എന്നാണ്. അതുപോലെ ഈ കാണുന്ന സകല സൃഷ്ടിയും ദ്രവത്വത്തിൻ്റെ ദാസത്വത്തിലായിരിക്കുന്നത് കൊണ്ട് ഈറ്റുന്നതോടെ ആ വീണ്ടെടുപ്പിൻ്റെ ദിനത്തിനായി കാത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ വീണ്ടെടുപ്പ് ഇതുവരെ നടക്കാഞ്ഞത് കൊണ്ട് നമ്മുടെ കർത്താവ് ഇന്നും അറുക്കപ്പെട്ട കുഞ്ഞാടായി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവനിന്നും അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അവിടെ യോഹന്നാൻ നോക്കിയപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട്, 7 കണ്ണും 7 കൊമ്പുമുള്ള അറുക്കപ്പെട്ട കുഞ്ഞാട്. ഇവിടെ കൊമ്പ്, 7 കൊമ്പ് എന്ന് പറയുന്നത് കൊമ്പ് ശക്തിയെ കാണിക്കുന്നു, യശസ്സിനെ കാണിക്കുന്നു, അത് മഹത്വത്തെ കാണിക്കുന്നു. നിന്റെ കൊമ്പ് ഉയർന്നിരിക്കും എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് നിന്റെ മഹത്വം എന്നേക്കും ഉയർന്നിരിക്കുമെന്നാണ്. 7 കൊമ്പ് കാണിക്കുന്നത് എൻ്റെ യേശു സർവ മഹത്വമുള്ളവൻ, സർവശക്തനാണ് എന്നാണ്. 7 കണ്ണ് കാണിക്കുന്നത് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്ന 7 ആത്മാക്കളെ കാണിക്കുന്നു, അഥവാ അവൻ്റെ സർവജ്ഞാനത്തെ അത് കാണിക്കുന്നു. അവൻ സകലതും കാണുന്നവനാണെന്ന് ആ കാണുന്നു. അങ്ങനെ 7 കൊമ്പും 7 കണ്ണുമുള്ള ആ കുഞ്ഞാട് അവിടെ വെളിപ്പെടുന്നു. അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. യാക്കോബ് യഹൂദയ്ക്ക് അനുഗ്രഹം കൊടുക്കുമ്പോൾ നീ ആ ബാലസിംഹമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ യഹൂദ ആ ഇസ്രായേൽ ഗോത്രത്തിൽ യഹൂദ ബാലസിംഹമാണെങ്കിൽ ആ യഹൂദ ഗോത്രത്തിൽ നിന്ന് ഉത്ഭവിച്ച യേശുക്രിസ്തു അവൻ സിംഹം തന്നെയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. യഹൂദ ഗോത്രത്തിൽ സിംഹമായവൻ, ഈശായിയുടെ വേരായവൻ,
അഥവാ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ യെശയ്യായുടെ വേര് എന്നാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ദാവീദിൻ്റെ വേര്, യെശയ്യായുടെ മകനായ ദാവീദിൻ്റെ മകനാണ് യേശുക്രിസ്തു. അപ്പോൾ ദാവീദിൻ്റെ മകനായ ഈ യേശുക്രിസ്തു, അവൻ ഏഴ് കൊമ്പുള്ള സർവശക്തനായ, സർവ യശസ്സുമുള്ളവനായ, സകലവും മഹത്വമുള്ളവനായ യേശുക്രിസ്തു. അതുമാത്രമല്ല, ഭൂമിയിലൊക്കെ ഊടാടുന്ന ഏഴ് ആത്മാക്കളുള്ള ആ ഏഴ് കണ്ണുള്ള സർവജ്ഞാനിയായ, സർവവ്യാപിയായ നമ്മുടെ കർത്താവ്, അവൻ ഈ പുസ്തകം വാങ്ങുവാൻ യോഗ്യനായിരുന്നു. അവൻ പുസ്തകം വാങ്ങുവാനായി പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ നടന്ന സംഭവമാണ് 5-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആ പുസ്തകം വാങ്ങിയപ്പോൾ അവിടെ 24 മൂപ്പന്മാരും 4 ജീവികളും ചേർന്ന് അവർ വീണ്ടെടുപ്പിൻ്റെ ഗാനം പാടി. കുഞ്ഞാട് അങ്ങ് അറുക്കപ്പെട്ടു, അങ്ങയുടെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളുമായിരുന്ന ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളുടെ ദൈവത്തിനായി ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു, ഞങ്ങൾ ഭൂമിയിൽ വാഴും. അവർക്കിപ്പോൾ നല്ല ഉറപ്പാണ്, ഈ ഭൂമിയുടെ ആധാരപത്രം ഇവിടെ വാങ്ങപ്പെട്ട് കഴിഞ്ഞു, അതിന് അവകാശി അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞു, അതിന് യോഗ്യനായവൻ അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ സന്തോഷാധികാര അതിരേഖത്താൽ അവർ പാട്ടുപാടുകയാണ്. കുഞ്ഞാടേ നീയാണ് യോഗ്യൻ, നീയാണ് യോഗ്യൻ, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തു, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചു, ഞങ്ങൾ ഭൂമിയിൽ വാഴും. ഇത് കേൾക്കുമ്പോൾ ദൈവമക്കളെ നമ്മുടെ ഹൃദയം ത്രസിക്കണം, നമ്മുടെ ഹൃദയം സന്തോഷിക്കണം. കാരണം നാം ഈ പദവി പ്രാപിപ്പിക്കാൻ പോകുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രതിനിധികളാണ് ഈ 24 മൂപ്പന്മാർ. അവർ പാടുന്നു ഞങ്ങൾ ഭൂമിയിൽ വാഴും. നിശ്ചയമായും നമുക്കൊരു പ്രത്യാശയുണ്ട്, നാം ഈ ഭൂമിയിൽ വാഴാൻ പോവുകയാണ്. ഈ ലോകത്ത് അനേകർ അവയെ ഭരിക്കുവാൻ വേണ്ടി അനേക കുതന്ത്രങ്ങൾ നോക്കുന്നു, പല രീതിയിൽ അവർ കസേര പിടിക്കാൻ നോക്കുന്നു. എന്നാൽ അല്പകാലത്തേക്ക് 5 വർഷത്തേക്കുള്ള ഭരണത്തിന് വേണ്ടി അവർ കസേര പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിത്യം അതിഥ്യയുഗമായി നമ്മുടെ കർത്താവിനോടൊത്ത് നാം വാഴാൻ പോകുന്ന ആ വലിയ സുദിനം ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കണം, നാം ദൈവസേന ആനന്ദിക്കണം. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? നമ്മുടെ കർത്താവ് വെളിപ്പെടാൻ പോവുകയാണ്. അവൻ വെളിപ്പെട്ട് കഴിഞ്ഞ് നമ്മെ അവൻ്റെ അടുക്കൽ ചേർക്കുവാൻ പോവുകയാണ്. അവൻ്റെ അടുക്കൽ ചേർത്ത് കഴിഞ്ഞാൽ ആ നടക്കാൻ പോകുന്ന സംഭവമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിന് മുമ്പിൽ ആമ ഏഴ് മുദ്രയാൽ മുദ്രയിടപ്പെട്ട ആ പുസ്തകം, ആമേൻ, പുസ്തകത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. അത് ആ തുറക്കാൻ യോഗ്യനായ കുഞ്ഞാട് വെളിപ്പെടും. കുഞ്ഞാട് വെളിപ്പെട്ട് ആ പുസ്തകം വാങ്ങുമ്പോൾ അവർ സന്തോഷ അതിരേഖത്താൽ വീണ്ടെടുപ്പിൻ്റെ ഗാനം പാടി ദൈവത്തെ സ്തുതിക്കുന്നു. എത്രമാത്രം ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്! എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ അനുഭവം നിങ്ങൾക്കില്ല എങ്കിൽ ഇന്ന് ഈ കേൾക്കുന്ന സമയത്ത്, ഈ എന്നെ ശ്രമിക്കുന്ന സമയത്ത്, ഈ സംപ്രേഷണം ആസ്വദിക്കുന്ന നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. കർത്താവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ജീവിതം കർത്താവിനായി സമർപ്പിക്കുക. ഈ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും പ്രാപിപ്പാനും കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾ കേട്ട വചനം ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാക്കണമേ. ഞങ്ങൾ ശ്രമിച്ച എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. അവരും യേശുവിനെ അറിയുവാൻ, യേശുവിലൂടെയുള്ള രക്ഷയെ അറിയുവാൻ അവരെ സഹായിക്കണമേ. മഹത്വമെല്ലാം അങ്ങെടുത്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.